ശ്രീ എ സജീവൻ, കോൺഗ്രസ് ഇത്ര കർക്കശമായ അച്ചടക്ക നടപടിയൊക്കെ എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലിരുന്നവരെ പോലും പുറന്തള്ളാൻ കഴിയുന്ന അത്രയും കായബലമുള്ള അവസ്ഥയിലാണോ? ഇല്ല, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, പല സ്ഥലത്തും അച്ചടക്ക നടപടിയെടുത്ത് പല നേതാക്കന്മാരെ ഒതുക്കിയിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് മാത്രം എടുത്താൽ മതി. ആന്ധ്രാപ്രദേശ് എത്ര കാലം കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് മത്സരിച്ച് ജയിച്ചിരുന്ന സ്ഥലമാണ്, സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒരൊറ്റ അംഗത്തെ പോലും കിട്ടാതെ രണ്ട് തവണയായിട്ട് കഷ്ടപ്പെടുന്നൊരു പാർട്ടിയല്ലേ? ഇതേപോലെ പല സ്ഥലത്തും അനിൽ ബോസെ, ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇതേ ഒരവസ്ഥ ഉണ്ടാക്കി എടുക്കുകയാണ് ഇപ്പോഴത്തെ പ്രവൃത്തിയിലൂടെ. ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ 9 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് കോൺഗ്രസിൽ നിന്ന് പോയത്. 9 പേര് പോയിട്ടും കോൺഗ്രസ് ഇനിയും കുലുക്കമില്ലാതെ ഞങ്ങളിങ്ങനെ നിങ്ങൾ അങ്ങൊന്ന് സഹായിക്കണം. ശ്രീ എ സജീവൻ, 7 മാസമായി, ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ അനിൽ ഉൾപ്പെടെ 7 പേരുടെ പേരുകളുണ്ട്. പി സി ചാക്കോ, വയനാടക്കൻ, സുഭാഷ്, ബാബു, പി എസ് പ്രശാന്ത്, എ വി ഗോപിനാഥ് ഇല്ലത്തന്നിറങ്ങി അമ്മാത്ത് എത്തിയിട്ടില്ല, പിന്നെ അനിലും വയനാട്ടിൽ. ആ പറഞ്ഞോളൂ, എനിക്ക് അതിനകത്ത് അറിയാത്തോണ്ടാണ് ചോദിക്കുന്നത്, വേറെയും പറയൂ. വയനാട് റോസക്കുട്ടി ടീച്ചർ. പിന്നെ രണ്ടുപേര് പേരുകളെ മറന്നു. ശരി, പോട്ടെ, തുറന്നോളൂ. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അനിൽ എന്നാണ്. ശരി ശരി, 9 പേര്, ഞാൻ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ 9 പേര് പോയി. ഇവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇവിടെ കോൺഗ്രസിലേക്ക് ഇപ്പോൾ കടന്നു വരാൻ പോകുന്ന, കോൺഗ്രസിനെ അടുത്ത തവണ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പോകുന്ന രാഹുൽ ഗാന്ധിയുടെ തന്ത്രം, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പ്രശാന്ത് കിഷോറിനെ അദ്ദേഹം കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ പ്രശാന്ത് കിഷോർ നടത്തുന്ന ഒരു ശ്രമം, കനയ്യ കുമാർ എന്ന് പറയുന്ന സി പി ഐയിലുള്ള യുവ നേതാവിനെ അവിടെ CPIയിൽ ചെറിയ പ്രശ്നമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരാളെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ 2 തവണ രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ച നടത്തി, പുറമേ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് നടത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ സത്യത്തിൽ CPMന് ബോധോദയം ഉണ്ടായി എന്ന് ഞാൻ പറയാം. നേരത്തെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, മലപ്പുറം ജില്ലയിൽ CPMന് ബാലികേറാമലയായിരുന്നല്ലോ, റഹീമിനൊക്കെ അറിയാമല്ലോ, തീരെ കടന്നു വരാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ പണ്ട് കൊരമ്പരയിൽ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അവിടെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളിൽ ആകെ അസ്വസ്ഥനായി നിന്ന സമയത്ത്, ഈ അന്ന് CPMമാരുടെ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കൊന്നും വേണ്ട, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റാണ്, ഇങ്ങോട്ടേക്ക് ആരും കടന്നു വരേണ്ട എന്ന നിലപാടെടുത്തു. കൊരമ്പയിൽ അഹമ്മദ് ഹാജി ലീഗിൽ പോയി. ലീഗിന് അദ്ദേഹം ശക്തനായിട്ടുള്ള ആളായിരുന്നു. മരിക്കുന്ന കാലം വരെ അദ്ദേഹം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷമാണ് TK ഹംസ കോൺഗ്രസ്, ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ എന്താണ് കുത്തും ചവിട്ടും മുഴുവൻ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിന്നിരുന്ന അന്നത്തെ DCC പ്രസിഡൻറ്റ്, ആ TK ഹംസയെ ഇപ്പുറത്തേക്ക് എടുക്കാൻ CPM തീരുമാനിക്കുന്ന ആ ഒരു സംഭവത്തിന് ശേഷം ജലീൽ തുടങ്ങിയിട്ട് അബ്ദുറഹിമാൻ വരെ ഇപ്പോൾ വന്നു നിൽക്കുന്ന ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം അതിനൊക്കെ സമയമെടുത്തിരുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് പ്രശാന്തിൻ്റെ കാര്യത്തിൽ നേരത്തെ വേണു പറഞ്ഞ പോലെ കുറച്ച് ദിവസം എങ്കിലെടുത്തു. ഇത് അതുമില്ല, പെട്ടെന്ന് അനിൽകുമാർ കടന്നു വരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ട് ഉടനെ എടുക്കുന്നു. എടുത്ത് ഇത് തീരുമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ആരെങ്കിലും അപ്പുറം BJPയിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് BJPയിലേക്കല്ല, സുന്ദരമായ വഴി ഇവിടേക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇനിയാണ് അനിൽ ബോസെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പല ആളുകൾക്ക് ഞങ്ങളെ ചവിട്ടിയാൽ ഞങ്ങളിങ്ങനെ പട്ടിയെപ്പോലെ നിന്ന് തരാം, അല്ലെങ്കിൽ അക്ഷാനുവർത്തികളായിട്ട് നിൽക്കാം എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർ പല ആൾക്കാരും നിൽക്കണമെന്നില്ല. പല ആളുകളും എളുപ്പത്തിൽ, കാരണം ഇപ്പുറത്തേക്ക് ചുവപ്പ് എന്താണ് പതാകയുമായിട്ട് അല്ലെങ്കിൽ ചുവപ്പ് ഷാളുമായിട്ട് ഇവിടെ കോടിയേരി ബാലകൃഷ്ണനോ പല ആളുകളും നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. അത് മനസ്സിലാക്കുക എന്നുള്ളതിന് പകരം ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ KM മുരളീധരൻ ഇന്ന് കണ്ണൂരും കോഴിക്കോട്ടും പറഞ്ഞ എന്താ, വേസ്റ്റ് പ്രശ്നമാണ്. ഇപ്പോൾ അനിൽ ബോസ് ഇവിടെ പറഞ്ഞ വേസ്റ്റ് പ്രശ്നം, പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ പല വേസ്റ്റുകൾ, ഇപ്പോൾ 9 വേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ പ്രധാനപ്പെട്ട ആളുകൾ പോകുമ്പോൾ വേസ്റ്റാണ്. നേരത്തെ അവർ ചർച്ച നടത്തിയിരുന്നു, നേരത്തെ പോകാൻ തീരുമാനിച്ചിരുന്നു പറയുമ്പോൾ കുറേ ആളുകൾ കോൺഗ്രസിൽ നിന്ന് ഇല്ലാതാവുന്നൊരവസ്ഥ വരും. 2019 തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ഈ പരാജയം ഈ കേരളത്തിൽ കിട്ടിയെങ്കിൽ പോലും അത് 2024 ആവർത്തിക്കണമെന്നില്ല. 2024 അധികാരത്തിലേക്ക് വരാൻ വേണ്ടി രാഹുൽ ഗാന്ധി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്.
ആ സമയത്ത് അതിന് തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ അനിൽകുമാർ പോയാലും പ്രശാന്ത് പോയാലും ഉള്ള പ്രശ്നം. അത് വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നിടത്താണ് ഇത് മുഴുവൻ തിരിച്ചടിയായിട്ട് മാറാൻ പോകുന്നത്. ശരി ശരി, ഈ രാഹുൽ ഗാന്ധി പരിശ്രമിക്കേണ്ടത് കൂടെ നിൽക്കുന്നവർ പോകാതിരിക്കാനാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയെ അപ്പുറത്തേക്ക് നൽകി ബി ജെ പിയിലേക്ക്. അടുത്തിടെ പോയത് സുസ്മിത ദേവ് അല്ലേ, മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ. ഭാഗ്യത്തിന് അവർ പോയത് ടി എം സിയിലേക്കാണ്. ഇവിടെ നാം ഈ സി പി എമ്മിൻ്റെ ിലേക്ക് പോകുന്നത് ഗുണകരമാണ് എന്ന് പറയുന്നത് പോലെ.